മീഡിയസിലേക്ക് സ്വാഗതം. കാതൽ ദ കോർ എന്ന സിനിമയുടെ ഫസ്റ്റ് സിംഗിൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്നും എൻ കാവൽ എന്നുള്ള പാട്ടാണ്. നമ്മൾ സാധാരണയായിട്ട് ഈ കാലഘട്ടത്തിൽ കേൾക്കുന്ന പാട്ടിൽ നിന്ന് ഏറെ വ്യത്യസ്തമായിട്ട് പഴയ ഒരു രീതിയിലേക്ക് വന്നിരിക്കുന്ന ഒരു പാട്ട് തന്നെയാണ്. വേണുഗോപാലും ചിത്രയും ചേർന്ന് ആലപിച്ചിരിക്കുന്ന ഒരു ഗാനം. ആദ്യത്തെ പ്രാവശ്യം കേൾക്കുന്നത് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കേട്ട് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പതിയുന്ന ഒരു പാട്ടായി വരുന്നു എന്നുള്ളതിനാണ്. ഇതിൻ്റെ ഹൈലൈറ്റ് അതിൻ്റെ ലിറിക്സ് ആണ്. ലിറിക്സ് ഒരു രക്ഷയിൽ ഒരു ഒന്നൊന്നര ലിറിക്സ് ആണ്. ഒരുപക്ഷെ സിനിമയുടെ ഒരു മുഖ്യമായിട്ടുള്ള ഒരു നേച്ചർ എന്താണെന്ന് നമുക്ക് ആ ഒരു സോങ്ങിൽ നിന്ന് തന്നെ പിടികിട്ടുന്ന ലെവലിലാണ്. ജിയോ ബേബിയുടെ സംവിധാനത്തിൽ വരുന്ന ഗ്രേറ്റ് നമുക്ക് ഈ ഒരു സിനിമയെക്കുറിച്ച് അറിയാം. കാതൽ എന്നുള്ളത് അതിന് മുമ്പ് അദ്ദേഹം ചെയ്തിരുന്ന ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന സിനിമയായിരുന്നു. നമുക്ക് ഏറെ കൂടുതൽ ആളുകൾക്കും അറിയാം, ഏറെ നിരൂപക പ്രശംസയും അതേപോലെ തന്നെ ജനങ്ങൾക്കിടയിൽ നമ്മൾ ഒ ടി ടിയിലൂടെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഏറെയും ഇഷ്ടപ്പെട്ട ഒരു സിനിമ തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സംവിധാന മികവും അദ്ദേഹത്തിൻ്റെ ആ രീതികളുമൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ ഒന്നല്ല അതിന് മുമ്പുള്ള സിനിമയും അങ്ങനെ തന്നെയായിരുന്നു. ഒരുപാട് പേര് അത് കണ്ടിട്ടുണ്ടാവും എന്ന് തോന്നുന്നില്ല. അപ്പോൾ എന്നാലും കാതൽ ദ കോർ എന്ന് പറയുന്ന സിനിമ വരുമ്പോഴത്തേക്ക് ജ്യോതികയും മമ്മൂട്ടിയുമാണ് ഇതിനകത്ത് അഭിനയിക്കുന്നത്. ഈ ഒരു സിംഗിൾ ഈ ഒരു ലിറിക്കൽ വീഡിയോ ആണ് വന്നിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും അതിൻ്റെ പിക്ചർ, അതായത് നമ്മൾ സ്കെച്ച് ചെയ്യുന്ന പരിപാടികളാണ് കാണിച്ചത്. അതിൽ നിന്ന് തന്നെ നമുക്ക് വല്ലാത്തൊരു ഇമ്പാക്റ്റ് തരുന്ന ഒരു സിനിമ തന്നെയാണ്. തീർച്ചയായിട്ടും ഇത് ഫാമിലി ഓഡിയൻസിനെ തന്നെ ലക്ഷ്യം വെച്ചിട്ടുള്ള സിനിമ തന്നെയാണ്. നമുക്കറിയാം കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ഇത് തിയേറ്ററിൽ ഇറങ്ങുമോ ഒ ടി ടിയിൽ ഇറങ്ങുമോ കുറേ പുറത്ത് കേട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒ ടി ടിക്കും വേണ്ട തിയേറ്ററിനും വേണ്ട എന്നുള്ളൊരു കാര്യമൊക്കെ പറഞ്ഞ് കേട്ടിരുന്നുവെങ്കിൽ പിന്നീട് ഇപ്പോൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു ഈ ഒരു സിനിമ സമീപകാലത്ത് മലയാള സിനിമയെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു സിനിമ തന്നെയായിരിക്കും. ഇനിയും നല്ലവരായ ഡിഗ്രേഡർ കുഞ്ഞുങ്ങൾ ഒരുപക്ഷെ ഇതുമായിട്ട് വരും. 100 കോടി സിനിമ എന്ന് ആദ്യ പോസ്റ്ററുമായിട്ട് വരാൻ ചാൻസ് ഉണ്ട് കാതൽ ദ കോർ എന്ന സിനിമ. പക്ഷേ അതൊക്കെ ചുമ്മാതാണ്. ഈ ഒരു സിനിമ ആ ഒരു ജോണർ അല്ല എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. ഇത് നല്ല സിനിമ എന്നുള്ളൊരു സങ്കല്പത്തിലേക്ക് വരുന്ന സിനിമയാണ്. നമ്മൾ ഒരു സിനിമ കണ്ടിറങ്ങുമ്പോൾ തട്ടുപൊളിപ്പൻ സിനിമയായിട്ടല്ല ഈ സിനിമ വരുന്നത്. തീർച്ചയായും കുടുംബ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒരു സിനിമ തന്നെയാണ്. ഏറെക്കാലം ചർച്ച ചെയ്യുന്ന, ഏറെക്കാലം എന്നല്ല എപ്പോഴും സിനിമയിൽ ചർച്ച അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംഗതിയാണ് ഈ ഒരു സിനിമയിലേക്ക് വരുന്ന ഒരു ഫാമിലി ഓറിയൻറ്റഡ് മൂവി. സാധാരണ കാണുന്ന ഫാമിലി സ്റ്റോറിയിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ് സിനിമ വരുന്നത്. ഇതിലെ ആ ഒരു കാര്യം തന്നെയാണ് ഇതിൻ്റെ കോറായിട്ട് വരുന്ന കാര്യവും. ഈ ഒരു ഗാനം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു ഫീലും അത് തന്നെയാണ്. ഇത് പാട്ട് ആരൊക്കെയാണ് കേട്ടത്, കേട്ടവർ അതിനെക്കുറിച്ചുള്ള കമൻസുകളൊന്ന് രേഖപ്പെടുത്താം. എന്തായാലും മനോഹരമായ വരികളാണ്, ലിറിക്സ് അതിമനോഹരമെന്ന് തന്നെ പറയാം. കുറേ നാളുകളായി നല്ല വാക്കുകൾ, മറ്റേ എന്തൊക്കെയോ തട്ടിക്കൂട്ടി കുറേ പാട്ടുകൾ ഇപ്പോൾ സമീപകാലത്ത് നമ്മൾ കേൾക്കുമ്പോൾ ഇത് കുറച്ച് പഴക്കമുള്ള നമ്മളുടെ ചില ഗംഭീരമായിട്ടുള്ള റൈറ്റേഴ്സിൻ്റെ പാട്ട് ആ ഒരു ഫീല് തന്നെ കിട്ടുന്നു. പ്രത്യേകിച്ച് വേണുഗോപാലിൻ്റെ ചില സിനിമകളിലെ പാട്ടുകൾ അല്ലെങ്കിൽ പാട്ടുകളൊക്കെ വല്ലാതെ ഒരുപാട് ഹിറ്റ് ആകാറുണ്ട്. പ്രത്യേക ഒരു ടോണിലുള്ള പാട്ടുകളാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും കൂടുതൽ. നമ്മൾ സംഗീതത്തിനോട് വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയണത്. അപ്പോൾ ആ ഒരു ഈണം വരുമ്പോഴത്തേക്ക് വേറെ രീതിയാണ്. അപ്പം വേണുഗോപാലും ചിത്രയും കൂടെ ഒരുമിച്ച് വരുമ്പോൾ നമുക്ക് ആ ഒരു ഫീല് തന്നെയാണ്, പഴയ പാട്ടുകളുടെ ഫീല് തന്നെയാണ്. ഇനിയും സ്ഥിരമായിട്ട് നമ്മൾ പാട്ട് കേൾക്കുമ്പോൾ ഇടുന്ന ഒരു പാട്ടായി മാറും എന്ന് തന്നെയാണ് വിശ്വാസം. എന്തായാലും കാതലിൻ്റെ വരവ് ഒരു ഗംഭീരമായിട്ട് തന്നെയാണ് വരുന്നത്, മികച്ച ഒരു സിനിമയായിട്ട് തന്നെ വരുന്നു. ഇതിനോടകം തന്നെ നമ്മൾ കണ്ടു IFFK നിന്നുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളുമൊക്കെ ജൂറി അംഗങ്ങൾ പറഞ്ഞു ഞെട്ടിക്കുന്ന പ്രകടനം തന്നെയാണ് എന്നുള്ളത്. അത് തിയേറ്ററിലെത്തുമ്പോൾ ജനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ നമുക്ക് അത് കാണാം. എന്താണേലും കാതലിൻ്റെ ആദ്യ സിംഗിൾ പുറത്തു വന്നു. നിങ്ങൾ ആരൊക്കെയാണ് കണ്ടത് അല്ലെ, കാണാത്തവരുണ്ടെങ്കിൽ കാണാം. മമ്മൂട്ടി കമ്പനിയുടെ തന്നെ ഒഫീഷ്യൽ ചാനലിലാണ് വന്നിരിക്കുന്നത്. 1.5 മണിക്കൂറായി ഈ സിനിമ ഇത് വന്നിട്ടുണ്ട്. എന്തായാലും മികച്ച രീതിയിൽ ഉള്ള ഒരു സോങ് തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. എന്തായാലും അതിൻ്റെ വരികൾ നിങ്ങൾ ഒന്ന് കേട്ട് നോക്കുക. ഒരു പ്രാവശ്യം കേട്ട് നമുക്ക് ആദ്യത്തെ ഇതിനകത്തിൽ അത്ര ഇഷ്ടം എനിക്ക് അങ്ങനെയാണ് ഉണ്ടായത്. ആദ്യ പ്രാവശ്യം കണ്ടപ്പോൾ എനിക്ക് ഈണം അത്ര ഇഷ്ടമായില്ല. പക്ഷേ 2-3 പ്രാവശ്യം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിലേക്ക് ചേക്കേറുന്ന ഒരു കാര്യമായിട്ട് തന്നെയാണ് അത് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ലിറിക്സ് ആദ്യം മുതൽ തന്നെ വല്ലാണ്ട് ടച്ച് ചെയ്യുന്ന ഒരു ലിറിക്സ് തന്നെയാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം, കാതൽ വരട്ടെ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്തു തരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഗ്രേറ്റ് മീഡിയാസ്.